ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് സൺ ടാൻ. എത്ര കളിച്ചാലും ഈ സൺ ടാൻ പെട്ടെന്നൊന്നും പോകില്ല. നമ്മുടെ ഫേസിൻ്റെ കളറും ഈ നമ്മുടെ കൈയുടെ കളറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുമാത്രമല്ല, കഴുത്തിൻ്റെ മേക്കിലെ കറുപ്പ് നിറം, കാൽമുട്ടീൻ്റെ കൈമുട്ടീൻ്റെ ഇടയ്ക്കുള്ള കറുപ്പ് നിറം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാക്കാണ് ഇത്. ഈ ഒരു മണ്ണൾ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ മണ്ണൾ എന്ന് വെച്ചാൽ നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവും. നിങ്ങൾക്കറിയാം, പണ്ട് മുതലേ ഇതൊക്കെ ഈ മണ്ണളിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മണ്ണളി ഞാൻ അരച്ചിട്ട് ഈ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വരുമ്പം ഇങ്ങനെ അരക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഓൾറെഡി ഞാൻ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് മണ്ണളിപ്പിന് എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ കാലിനും കൈക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടാം. അതിൻ്റെ കൂടെ ഞാനിപ്പം കടലപ്പൊടിയും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്കും, അതായത് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടലപ്പൊടി എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിൽ തേക്കുക, നമ്മുടെ ഫേസിലൊക്കെ ഒരു മഞ്ഞ നിറം, നമ്മൾ ഫേസ് കഴിക്കാൻ ഒരു മഞ്ഞ നിറം അടിക്കാറില്ലേ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ മണ്ണ് തേച്ചെന്നുള്ള ആ ഒരു പെട്ടെന്നും തോന്നും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ കടലപ്പൊടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മഞ്ഞ നിറം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. കടലപ്പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ പാലിൻ്റെ ഗുണം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പാലൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ആക്കാൻ ഭയങ്കരമായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പാൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇത് രണ്ടും, റോസ് വാട്ടറും പാലും ഇല്ലാത്തവർക്ക് വെള്ളം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന മുമ്പ് നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. അതായത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഫേസ് നന്നായിട്ട് കഴുകിക്കളയണം. അതുമാത്രമല്ല, നിങ്ങളിത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇത് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾ സോപ്പും കാര്യങ്ങളും യൂസ് ചെയ്യരുത്. കാരണം മണ്ണൾ യൂസ് ചെയ്താൽ അങ്ങനെ ഫേസിൽ സോപ്പ് യൂസ് ചെയ്യരുതെന്ന് പറയലേ. മഞ്ഞൾ മാത്രമായിട്ട് നിങ്ങളുടെ ഫേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പം ഫേസ് കഴുകിക്കളയല്ലോ നമ്മൾ ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങൾ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ ഫേസിൽ. അപ്പോൾ നിങ്ങൾ കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയുക. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ തട്ടിയിട്ടത് കൊണ്ടാണ് ഫ്രണ്ടിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന അൺഈവൻ സ്കിൻ ടോൺ, അതായത് നമ്മുടെ ചീക്സിനൊരു കളറ്, നെറ്റിക്കൊരു കളറ്, അധികം പുറത്തൊക്കെ പോകുന്ന ആളാണെങ്കിൽ നെറ്റിയുടെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുണ്ടാകും. അതായത് സൺടാനൊക്കെ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഒരു മൂന്ന് തരം കളറ്, ഒരു ഭാഗം കുറച്ച് ബ്രൈറ്റ് ആയിരിക്കും, ഒരു ഭാഗം കുറച്ച് ഡാർക്ക് ആയിരിക്കും. അതിനെയാണ് അൺഈവൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ടുള്ളൊരു ഫേസ് പാക്ക് തന്നെയത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വെയിലത്തൊന്നും പോയി നിൽക്കാൻ പാടില്ല. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാത്രി തന്നെയാണ്. നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ അപ്ലൈ ചെയ്യുക. എന്നിട്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. നമ്മുടെ ഫേസിലുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഈ ഡെഡ് സെൽസ്, കണ്ണിനടിയിലെ കറുപ്പ് നിറം, അതൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്ക് കൊണ്ട് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഞാനൊരു 10 to 15 മിനിറ്റ് വെക്കുന്നുണ്ട്. എൻ്റെ ലൈറ്റ് പെട്ടെന്ന് തന്നെ ഡൗൺ ആവുന്നുണ്ട്. ഞാനൊരു 12-13 മിനിറ്റ് ആ ഒരു സമയത്തേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 30 മിനിറ്റ് വരെ വെക്കാം, അതിനുശേഷം നിങ്ങൾ വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ കടലപ്പൊടി ഭയങ്കരമായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വലിയും. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഫേസ് പാക്കിന് സ്ക്രബ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ചിലരൊക്കെ സ്ക്രബ് ചെയ്യും. ഈ പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ പാടില്ല, അതായത് പിമ്പിൾസിൻ്റെ ഭാഗത്ത് സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ ഫേസിൽ ആ ഒരു ഡാർക്ക് സ്പോട്ടിൽ എൻ്റെ ഒരു സ്കിന്നിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഭാഗത്ത് പിമ്പിൾസ് വന്നതിൻ്റെ ഒരു ചെറിയൊരു ഡാർക്ക് സ്പോട്ടുണ്ട്, അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ സ്കിന് നന്നായിട്ട് സ്മൂത്തായി, ചെറുതായിട്ടൊന്നും ബ്രൈറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.